സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കും. ഇപ്പോൾ സഭയിൽ സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയത്തിലേക്ക് ഞങ്ങളെല്ലാം ഈ ആശങ്ക പറഞ്ഞതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിനകത്തെ ജി എസ് ടി കൗൺസിലിൽ രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയിൽ അതിന് ഡിസന്റ് എഴുതിയത് ഞാനും സഖാവ് ഡി രാജയാണ്. ആ പേപ്പർ തരാം. എവിടെയാണ്? ഞങ്ങൾ ഈ ചർച്ചകളുടെ ഭാഗമായി കൃത്യമായ ഒരു കാര്യം നടന്നാൽ സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കാം ടെക്നിക്കലി. പക്ഷേ ഇത് ഒരിക്കലും കേന്ദ്ര ഭരണകൂടം ഒരു ഭരണകൂടവും അവരുടെ കയ്യിലുള്ള അവകാശങ്ങളൊന്നും സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള സാമാന്യ യുക്തി അനുസരിച്ച് തന്നെ ഞങ്ങൾ അവിടെ ഈ കാര്യത്തിനകത്ത് ഡിസന്റ് എഴുതിയിട്ടുണ്ട്. രണ്ടോ മൂന്നോ പാർട്ടികളെ ഡിസന്റ് എഴുതിയിട്ടുള്ളൂ. അവിടെ വോട്ട് ചെയ്തത് കോൺഗ്രസും ബി ജെ പി ഒരുമിച്ചല്ലേ സാർ? ഞങ്ങള് ഒബ്ജക്റ്റീവ് കോൺഗ്രസും ബി ജെ പി ഒരുമിച്ചല്ലേ? അങ്ങനെയാണ് അവിടെ വോട്ട് ചെയ്തത്. കൊണ്ടുവന്നത് ഞങ്ങളുടെ കുഞ്ചാണ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ എൻട്രി ചെയ്യാൻ നിൽക്കുകയായിരുന്നു കോൺഗ്രസ്. ബി ജെ പി ആണ് പാസാക്കിയത്. ശ്രീ ജെയ്റ്റ്ലിയാണ് അവസാനം ഇതിന്റെ ഈ ആ സമയത്തേക്ക് ജെയ്റ്റ്ലി ഉൾപ്പെടെ ആദ്യ ചർച്ചയുള്ള അദ്ദേഹം അല്ല, പിന്നീട് അദ്ദേഹം ധനകാര്യമന്ത്രിയായി. അപ്പൊ അങ്ങനെ പാസാക്കിയ ഒരു ബില്ല് വന്നിട്ട് ഇപ്പൊ അതിന്റെ കാര്യത്തിനകത്ത് ആരാ ഇതിനെ ന്യായീകരിച്ച? ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങൾ അതിനകത്ത് സെമിനാറിലും ചർച്ചകളും പറഞ്ഞിട്ടുണ്ടാവും. രേഖ കാണുന്ന എന്താ? പാർലമെന്റിലെ ബില്ല് ഞാൻ അതിനകത്ത് എഴുതിയേക്കും. ഞാൻ അടുത്ത ദിവസം തരാം. ദ സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഹാവ് ടു കം ടു ദ സെന്റർ വിത്ത് ബെഗ്ഗിംഗ് ബൗൾസ് എന്ന് അതിനകത്ത് എഴുതുക. ലാസ്റ്റ് സെന്റൻസ് അതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ടു കം ടു ദ സെന്റർ വിത്ത് ബെഗ്ഗിംഗ് ബൗൾസ്. പിച്ചച്ചട്ടിയായിട്ട് പോകണം. ആ പിച്ചച്ചട്ടിയായിട്ട് പോകണമെന്ന് പറഞ്ഞത് ഇപ്പൊ ശരിയായല്ലോ. അപ്പൊ അങ്ങനെ സാർ, അതുകൊണ്ട് ജി എസ് ടി കൊണ്ടുവന്നപ്പോ അതിനകത്ത് വന്നതിനേക്കാളും ആശം കൂടുതൽ ഓരോന്നിനും പിടിച്ചു പിടിച്ച് കൊണ്ടുപോവുക. സാർ, അതിനെതിരെ ഇപ്പോ അങ്ങക്ക് വല്ല സംശയമുണ്ടോ അവിടെ ഡൽഹി നടക്കുന്ന സമരമാണെന്ന്? സാർ, സമരത്തിന്റെ ഉദ്ഘാടനത്തിന് അതിന്റെ ഭാഗമായിട്ട് വരുന്ന പല രാഷ്ട്രീയ നേതൃത്വത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വരും എന്നാണ് ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വന്ന് അവർ വന്ന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. വരുന്ന ആളുകൾ വന്ന് അഭിവാദ്യം ചെയ്യുന്ന അവിടെ അല്ലെങ്കിൽ വരുന്നു അവർ പൊതുയോഗം. ഇതൊരു ഉദ്ഘാടന സമ്മേളന നിലയിൽ ഇത് ഫെഡറലിസത്തിന്റെ ഇഷ്യൂ ആണ്. ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റുകൾ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന ഫെഡറലിസത്തിന്റെ ഇഷ്യൂവിൽ അവിടെ നടക്കുന്ന ആ യോഗത്തിനകത്ത് അവർ വരും. അത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആളുകൾ ഇല്ലായിരിക്കും. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഈ കാര്യങ്ങളുടെയും ചർച്ചകളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്നുള്ള പ്രഷറോടെ മനസ്സിലാക്കി യു ഡി എഫും കൂടി അത് വരുമെന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സാർ, അങ്ങനെ ഒരു കാര്യമാണ്. അല്ലാതെ ഇതിനകത്ത് ഞങ്ങൾ സമരം തന്നെയാണ് നടത്തുന്നത്. സാർ, സമരം നടത്താൻ സുപ്രീം കോടതി കേസ് പോവുകയും ഈ സമരം നടത്തുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അക്കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് കൺവിൻഷൻ ഉണ്ട്. ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സുള്ളതുകൊണ്ടാ. അല്ലാതെ ഞങ്ങൾ അവിടെ കീഴടങ്ങി അങ്ങ് പോവല്ല. ചോദ്യം നമ്പർ 32. ഒന്നാം ചോദ്യം തന്നെ ഏതാണ്ട് അരമണിക്കൂർ എടുത്തു. ചോദ്യം നമ്പർ 32, ശ്രീ എൻ എ നെല്ലിക്കുട്ട്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ആൻസർ ടേബിൾ ചെയ്താൽ മതി, ലെങ്തി ആണെങ്കിൽ. സാർ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു പോരുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, നോട്ട് നിരോധനം, കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തി മാറ്റം മൂലം സംസ്ഥാനത്തിൽ നികുതി വിഹിതത്തിൽ വന്ന കുറവ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പങ്കിടൽ ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത് എന്നീ കാരണങ്ങളാലാണ് മേൽ പ്രതിപാദിച്ച സാമ്പത്തിക ഞെരുക്കത്തിന് പ്രധാനമായും കാരണമായത്. കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സർക്കാർ കടമായി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറപ്പ് വരുത്തുന്ന സമീപനം സ്വീകരിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ കമ്മി ഗ്രാന്റിൽ നടപ്പ് സാമ്പത്തിക വർഷം 8,495 കോടി രൂപയുടെയും ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയത് മൂലം ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം നിർത്തലാക്കിയതോടുകൂടി ഈ ഇനത്തിൽ മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 7,246 കോടി രൂപയുടെയും കുറവുണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മൂലധന ചെലവുകൾക്കുള്ള പ്രത്യേക സഹായ പദ്ധതി സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2023-24 ഒന്നാം ഭാഗത്തിന് കീഴിൽ സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്ന 1,925 കോടിയുടെ വായ്പാ സഹായം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന 5 നിയമസഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക് കൂടിച്ചേർന്നുണ്ട്. രശ്മി, ഒരുപക്ഷെ നമുക്കറിയാം സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇതാണ്, അതാണിപ്പോൾ പ്രതിപക്ഷം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടാണ്. ഇപ്പോൾ നിയമസഭയിൽ ഈ ഒരു ചോദ്യോത്തരവേളയിലും കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടാണ് ധനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. എങ്ങനെ നോക്കിക്കാണാം?
നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. നികുതി ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ നിയമസഭയിൽ മറുപടി പറയുകയാണ്. ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ ഉൾപ്പെടെ ഈ കേന്ദ്രത്തിന് മേലിൽ പഴിചാറ്റിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് ഈ ഒരു ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ആ മറുപടിയിൽ നിന്നതാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഇന്ന് നന്ദി പ്രമേയ ചർച്ച, ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം ഗവർണറെ വിമർശിക്കുന്നതാണ് ഈ നന്ദി പ്രമേയ ചർച്ചയിൽ കാണാൻ കഴിഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെ ഇന്നും അത് തന്നെയാകും സഭയിൽ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയ നോട്ടീസായിട്ടായിരിക്കും ഈ വിഷയം ആ സഭയിലേക്ക് കൊണ്ടുവരിക. റോജി എം ജോണായിരിക്കും നോട്ടീസ് നൽകുക. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഭരണപക്ഷം ഉൾപ്പെടെ ഈ ഒരു കേന്ദ്രത്തിന് മേൽ ഈ ഒരു സാഹചര്യം, ഈ നിലവിലെ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഇന്നും സഭ ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. വിഷ്ണു. യെസ്, വ്യക്തമാണ്. സംസ്ഥാനത്തെ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ റോജി എം ജോണാണ് ഈ ഒരു നോട്ടീസ് നൽകുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയും ഇന്ന് സഭയിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക് ബജറ്റ് വകുപ്പിന്റെ പരിഗണനയിലാണ് സാർ. ഈ കോൺട്രാക്ടർമാരുടെ പണത്തെ സംബന്ധിച്ചു സാർ, അവരുടെ മരാമത്ത് പണികൾ സ്തംഭിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സാർ. അങ്ങനെ ഒരു സ്ഥിതിയില്ല. കോൺട്രാക്ടർമാർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് BDS സമ്പ്രദായം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് സാർ. ശ്രീ എന്നെ നെല്ലിക്കുന്നു സാർ, ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് നാളെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ധനമന്ത്രി. എന്ത് ചോദിച്ചാലും കേന്ദ്രം തരട്ടെ എന്ന് പറയുന്നത്. ചോദ്യത്തിലേക്ക് വാ. അതെ, ഇത് ഒരു സർക്കാർ സംവിധാനമല്ലേ സാർ. ഞാൻ പറയാം ചോദ്യത്തിലേക്ക്. പെൻഷൻ ചോദിച്ചാൽ കേന്ദ്രം, മരുന്ന് ചോദിച്ചാൽ കേന്ദ്രം, ശമ്പളം ചോദിച്ചാൽ കേന്ദ്രം. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസ് അല്ലല്ലോ, BSNL അല്ല. ഇത് ഒരു സർക്കാർ സംവിധാനമാണ്. അതല്ല, ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ട് നമ്മുടെ സംസ്ഥാനം. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്.